തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാനസിക വൈകല്യമുള്ള രോഗിയെ മനോരോഗ വാർഡിൽ പ്രവേശിപ്പിക്കാതെ ജനറൽ വാർഡിൽ കെട്ടിയിട്ട് ചികിത്സിക്കുന്നു. മാനസിക വിഭ്രാന്തിയിൽ രോഗി പലപ്പോഴും അക്രമാസക്തമാകുന്നുണ്ട്. അബോധാവസ്ഥയിലുള്ള ഇയാളെ ആശുപത്രി ജീവനക്കാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 18-ാം നമ്പർ സർജിക്കൽ മെയിൽ വാർഡ്. മനോവൈകല്യമുള്ള 50 വയസ്സ് പ്രായമുള്ള രോഗിയെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ. ബോധമില്ലാതെ കിടക്കുന്ന രോഗി ഞങ്ങളെത്തുമ്പോൾ പൂർണ്ണ നഗ്നനായിരുന്നു. വിവേകമുള്ളവർക്കിടയിലെ പ്രാകൃത ചികിത്സാരീതി. പേരും ഊരും അറിയാത്തതുകൊണ്ടാകാം ഈ പ്രാകൃത രീതി. ആശുപത്രി ജീവനക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സ്ത്രീകൾക്ക് അവിടെ വരാനും അതൊന്ന് കാണാനും പറ്റുന്നില്ല. മറ്റുള്ള ഇതൊക്കെ വരുന്നതാണ്. അപ്പം തുണി ഒരു തുണിയും ഇല്ലാതെ കിടക്കുന്നതാണ്. അപ്പം നിങ്ങൾ വന്ന എന്തിനാണ്? നിങ്ങൾക്ക് അതിൻ്റെതായ ജോലി ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ രോഗി ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് പോയിക്കോളൂ. ഇവിടെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ സിസ്റ്റർമാരും പറയുന്നത്. ഞായറാഴ്ചയാണ് ഈ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത്. വർക്കലയ്ക്ക് സമീപം റോഡിൽ ബോധരഹിതനായി കിടന്ന ഇയാളെ 108 ആംബുലൻസിലാണ് കൊണ്ടുവന്നത്. CT സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി. എന്നാൽ കൃത്യമായ രോഗവിവരങ്ങൾ അറിയാത്തതിനാൽ ചികിത്സ തുടങ്ങിയിട്ടില്ല. പലപ്പോഴും അക്രമാസക്തനാകുന്നതിനാൽ രോഗിയെ കെട്ടിയിട്ടെന്നും ഇതിനുമപ്പുറം ഒന്നും ചെയ്യാനില്ലെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ബ്ലോക്കുകളും മനോരോഗികൾക്ക് പ്രത്യേക വാർഡുമുള്ള മെഡിക്കൽ കോളേജിലെ കാഴ്ചയാണിത്. കണ്ടു നിൽക്കുന്നവർക്ക് പരാതിപ്പെടാനേ കഴിയൂ. നടപടിയെടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സജയകുമാറിനൊപ്പം സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ്.